بسم الله الرحمن الرحيم ومن يعش عن ذكر الرحمن ഏതെങ്കിലും ഒരാൾ ആരൊരാൾ കാരുണ്യവാനായ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ ذکر ചൊല്ലാതെ ജീവിക്കുന്നുവോ അവന്റെ ഏതേത് സന്ദർഭങ്ങളിലും ഓരോ അവസരങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ഇല്ലെങ്കിൽ ഓരോരോ പ്രത്യേകമായ സ്ഥലങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, സദസ്സുകളിൽ ചൊല്ലേണ്ടത്, അങ്ങാടിയിൽ ചൊല്ലേണ്ടത്, അതുപോലെ പള്ളിയിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഇങ്ങനെ തുടങ്ങി വാഹനത്തിൽ കയറുമ്പോഴും, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ദിക്റുകൾ പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് അവബോധമില്ലാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ, ഇതൊന്നും ചെയ്യാതെ അല്ലാഹു തൊട്ട് സ്മരണയെ തൊട്ട് വ്യതിചലിച്ച് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവനൊരു ശൈത്വാനിനെ നാം ഏർപ്പാടാക്കുമെന്ന് ഖുർആൻ. എന്നിട്ടോ അതവന്റെ സന്തത സഹചാരിയായി മാറുമെന്ന് നബി പരിശുദ്ധമായ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ. അതുപോലെ ഹബീബുനാ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ നമ്മളെ വസ്വാസിലാക്കുന്നത് ശൈത്വാനാണ്, നമ്മളെ തിന്മയിലാക്കുന്നത് ശൈത്വാനാണ്. എപ്പോഴാണ് നമ്മൾ വ്യതിചലിപ്പി നമ്മളെ തിന്മകളിലേക്ക് തള്ളിയിടുക? നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് മറന്നുപോയാൽ, അശ്രദ്ധമായാൽ, ദിക്റ് ചൊല്ലേണ്ട ഇടങ്ങളിൽ ദിക്റ് ചൊല്ലാതെ നമ്മൾ ജീവിതം കഴിച്ചു കൂട്ടിയാൽ ഒരു ശൈത്വാൻ നമ്മളോടൊപ്പം ഉണ്ടാവും, അത് നമ്മളെ വസ്വാസിലാക്കിക്കൊണ്ടിരിക്കും. അത് ഖുർആനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിൽ നിന്ന് കാവലാണ് പരിശുദ്ധമായ സൂറത്തുൻ നാസിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് ഖന്നാസിന്റെ വസ്വാസിൽ നിന്ന് രാജാതിരാജനായ റബ്ബേ നിന്നോട് ഞങ്ങൾ ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഖന്നാസ് എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ ഒരു പേരാണ്, പിശാചിന് അല്ലാഹു നൽകിയ ഒരു പേരാണ് ഖന്നാസ്. ഖനസ എന്ന് പറഞ്ഞാൽ ദിക്ര് കേട്ടാൽ ഓടിയൊളിക്കുന്നവൻ എന്നാണ്. അപ്പോ ദിക്ര് കേട്ടാൽ അവൻ ഓടിയൊളിക്കും, അവന് നമ്മളോടൊപ്പം നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ശത്രുവായ ഖന്നാസിനെ വസ്വാസിനെ ഇബ്ലീസുൽ ലഅീനിനെ ലഅനത്തുല്ലാഹി അലൈ അവന്റെ ശർറിനെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ദിക്ര് എന്ന് ആ ഖനസ എന്ന വാക്ക് തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഖനസ എന്ന് പറഞ്ഞാൽ ദിക്ര് കേട്ടാൽ ഓടിയൊളിക്കുന്നവൻ. അപ്പൊ ഖന്നാസ് എന്ന് പറഞ്ഞാൽ ദിക്ര് കേട്ട ഓടി ഒളിക്കുന്നവൻ എന്നാണ്. അപ്പോ നമ്മൾ ദിക്ര് ചൊല്ലിയാൽ അവന് നമ്മളോടൊപ്പം ഉണ്ടാവില്ല, അവൻ ഓടി ഒളിക്കും, അവന് നമ്മളോടൊപ്പം നിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളിൽ തിന്മയുണ്ടാവുകയില്ല, ദുർബോധനങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, الشيطان جاثم على قلب ابن ادم മനുഷ്യന്റെ ഓരോ മനുഷ്യന്റെ ഹൃദയത്തോടും ഒട്ടി നിൽക്കും ഷൈത്വാൻ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ്. നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തോടും ഷൈത്വാൻ ഒട്ടി നിൽക്കുമെന്നാണ്.
അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല, അശ്രദ്ധമായി അല്ലെങ്കിൽ മറന്നുപോയി. എന്നാൽ ആ സമയത്ത് വസ്വസ, ആ ശൈത്താൻ നമ്മളെ വസ്വാസിലാക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഇദാ ദകറല്ലാഹ്, നമ്മൾ അല്ലാഹുവിനെ ഓർത്താൽ, നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ നമ്മൾ ചൊല്ലിയാൽ, ഖനസ അവൻ ഓടിയൊളിക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കവന് ഇഷ്ടമില്ലല്ലോ, അവനല്ലയോ നമ്മുടെ യഥാർത്ഥ ശത്രു. ആ ശത്രുവിനെ അടിയോടിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ, മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്.